നമസ്കാരം. ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. പെൻഷൻ അവകാശങ്ങൾക്കായി പ്രക്ഷോഭത്തിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി പെരുമ്പാവൂർ BSNL ആസ്ഥാനത്ത് നടത്തിയ കൂട്ടധർണ CA ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ച് May 7 2022 May 7 നടത്തിയുണ്ടായി. ഈ സമ്മേളനത്തിൻ്റെ ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പ്രക്ഷോഭ പരിപാടികൾ 26 തൊട്ട് തുടങ്ങുകയാണ്. അതിലെ ആദ്യ പരിപാടി എന്നുള്ള നിലയിൽ നമ്മുടെ ഇന്ന് പ്രധാനപ്പെട്ട BSNL ഓഫീസുകൾക്ക് മുമ്പിൽ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 32% ഫിറ്റ്നസോടുകൂടി പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, അതായത് 7 ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്ന 32% ബെനിഫിറ്റോടുകൂടി ശമ്പള പരിഷ്കരണം നടപ്പാക്കുക എന്നുള്ള ഡിമാൻഡാണ്. ആ ഡിമാൻഡ് ഇത് ഇതുവരെ നടപ്പാക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അപ്പോൾ ആ ഇത് അതിന് അത് സംബന്ധമായ ഒരു കേസും കോടതി നമ്മൾ ആ ഡിമാൻഡ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഈ റിട്ടയർമെൻ്റ് ആയ ജീവനക്കാരുടെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ, അത് BSNL MRF എന്ന് പറയുന്ന ഒരു സ്കീമാണ്, അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ BSNL നഷ്ടത്തിലാണ് എന്നുള്ള നിലപാടൊക്കെ എടുത്തുകൊണ്ട് അത് യഥാസമയം കിട്ടുന്നില്ല. അതായത് ബില്ല് കൊടുത്തിരിക്കുന്ന ബില്ലുകളൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറേ നാളത്തെ പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് ഈ 2019 March വരെയുള്ളതും പിന്നെ ഡിസംബർ വരെയുള്ളതും അങ്ങനെ പല രീതിയിൽ ഈ ബില്ലുകൾ ക്ലിയർ ചെയ്യാമെന്ന് നമ്മൾ ചെറിയ രീതിയിലെത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ പരിപൂർണയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഈ മെഡിക്കൽ കാർഡുകൾ പുതുക്കുന്ന ജോലിയും നമ്മുടെ വെറുതെ നീട്ടിയിട്ട് കൊണ്ടുപോകുന്നല്ലാണ്ട് അതൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതുകൂടാതെ നമ്മൾ കുറച്ച് ഹോസ്പിറ്റലുകൾ എംപാനൽ ചെയ്തിരുന്നു. ആ എംപാനൽ ചെയ്തിരുന്ന ഹോസ്പിറ്റലുകൾ കൃത്യമായ എംപാനൽമെൻ്റ് ഇല്ലാത്ത കാരണം ഈ രോഗി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാർഡ് കാണിക്കുമ്പോൾ അവർ ഈ ഇത് പുതുക്കിയിട്ടില്ല, എംപാനൽ പുതുക്കിയിട്ടില്ല എന്നുള്ള തടസ്സവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചികിത്സാ സഹായം കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് വേറൊരു ഡിമാൻഡ്. കൂടാതെ CGHSലേക്ക് മാറുക എന്നും പറഞ്ഞ് എല്ലാവരോടും എല്ലാ ജീവനക്കാരും അങ്ങോട്ട് മാറണം എന്ന് പറഞ്ഞിട്ട് പറയുകയും കുറേ ആളുകൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ വെൽനസ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് CGHSമായി ബന്ധപ്പെട്ട വെൽനസ് സെൻ്ററുകൾ ആകെ വളരെ കുറച്ച് നാമമാത്രമായ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് എല്ലാ ജില്ലകളിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലപ്രാപ്തി ഈ ജീവനക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കണം. പിന്നെ മിനിമം പെൻഷൻ നമുക്ക് 30,000 രൂപയായി സ്ഥിരപ്പെടുത്തണം. ഇത്രയും ഡിമാൻഡുകളൊക്കെയാണ് നമ്മൾ വച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടികൾ ഇനിയും തുടരും. ഇന്ന് ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, തിരുമ്പോൾ. ലൈഫ് കൊച്ചി എന്ന് പറയുന്ന വെബ് മീഡിയയെ തുടങ്ങിയിട്ട് 3 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരുന്നതിനും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നതാണ്. നവമാധ്യമ രംഗത്ത് സ്വാഭാവികമായും ഇതൊരു മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും.